നമസ്കാരം. ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിയുന്ന മാർട്ടിൻ പ്രകാട്ടിന്റെ ഒപ്പം ജോലി ചെയ്യുന്ന സഹസംവിധായകൻ രാഹുൽ ചിറക്കലിനെ പോലീസ് അറസ്റ്റ് ചെയ്യാതെ സഹായിക്കുന്നു എന്ന ആക്ഷേപം. എളമക്കര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് വഴിവിട്ട സഹായം നൽകുന്നതെന്ന് പീഡനത്തിനിരയായ ഭിന്നശേഷിക്കാരി മറനാടനോട് പറഞ്ഞു. മാർട്ടിൻ പ്രകാട്ട് വഴി രാഹുൽ പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് കേസ് ക്വാഷ് ചെയ്യാനുള്ള റിപ്പോർട്ടും നേടിയെടുത്തു എന്ന് അവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കൊച്ചി DCP ഐശ്വര്യ ഡോംഗ്രയുടെ മുന്നിൽ ആവലാതി അറിയിച്ചപ്പോഴാണ് എളമക്കര പോലീസിന്റെ ചതി പരാതിക്കാരി അറിയുന്നത്. പ്രതി രാഹുലിനെ സഹായിക്കുന്നത് സംവിധായകൻ മാർട്ടിൻ പ്രക്കാട്ടാണ് എന്നും ഇയാളാണ് ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നതെന്നും പരാതിക്കാരി പോലീസിനെ രേഖാമൂലം അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എളമക്കര പോലീസ് സ്റ്റേഷനിലെ ഒരു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിയെ വഴിവിട്ട് സഹായിക്കുകയാണെന്നും അവർ ആരോപിക്കുന്നു. സമാന പരാതിയുമായി എത്തിയ മലപ്പുറം സ്വദേശിനിയുടെ പേരുവിവരങ്ങൾ ഈ ഉദ്യോഗസ്ഥൻ പ്രതിയെയും മാർട്ടിൻ പ്രക്കാട്ടിനെയും വിളിച്ചറിയിക്കുകയും അവർ പിന്നീട് ഭീഷണിയെ തുടർന്ന് ഭീതിയോടെ കഴിയുകയുമാണ്. സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ മാർട്ടിൻ പ്രക്കാട്ടിനെ ഫോണിൽ ബന്ധപ്പെട്ടതിൻ്റെ ഫോൺ കോൾ വിശദാംശങ്ങൾ അടക്കം പരാതിക്കാരിയുടെ കൈവശമുണ്ട്. പത്തനംതിട്ട സ്വദേശിനിയായ യുവതിയാണ് രാഹുൽ ചിറക്കലിനെതിരെ ബലാത്സംഗ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട് ഇടുപ്പല്ല് തകർന്ന കിടന്ന സമയത്താണ് രാഹുൽ ബലാത്സംഗം ചെയ്തത്. വിവാഹം ചെയ്യാമെന്ന് ഉറപ്പ് നൽകി പലരെയും പീഡിപ്പിച്ചെന്ന് പിന്നീട് അറിഞ്ഞു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ആശുപത്രിയിൽ കിടന്ന സമയത്തും പ്രതിയുടെ സുഹൃത്തുക്കൾ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടറായ രാഹുൽ സ്വാധീനം ഉപയോഗിച്ചും പണം കൊണ്ടും പിന്തുണയ്ക്കുന്നത് സംവിധായകൻ മാർട്ടിൻ പ്രക്കാട്ടാണ്. മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ ഫ്ലാറ്റിൽ വെച്ച് പ്രക്കാട്ടും രാഹുലും മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ സുഹൃത്തായ ഷബ്ന മുഹമ്മദും ഉൾപ്പെടെയുള്ളവർ കേസ് പിൻവലിക്കാനായി തന്നെ സ്വാധീനിക്കാൻ പലവട്ടം ശ്രമിച്ചു. പ്രതിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചത് താൻ തന്നെയാണെന്ന് മാർട്ടിൻ പ്രക്കാട്ട് വെളിപ്പെടുത്തിയെന്നും യുവതി പറയുന്നു. 2014 നൈക്കി ഷോറൂം മാനേജരായിരുന്ന രാഹുലിനെ സുഹൃത്ത് വഴിയാണ് യുവതി പരിചയപ്പെട്ടത്. പരിചയം പിന്നീട് പ്രണയമായി വളർന്നു. 2017 മുതൽ രാഹുൽ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ശാരീരികമായി ചൂഷണം ചെയ്തു തുടങ്ങി. ഇതിനിടയിൽ പലപ്പോഴായി 600,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിയെടുക്കുകയും ചെയ്തു. സ്വന്തമായി ഒരു സിനിമ സംവിധാനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിക്കാം എന്ന ധാരണയിലായിരുന്നു യുവതിയെ ഇയാൾ ചൂഷണം ചെയ്തിരുന്നത്. ഇയാളുടെ താമസസ്ഥലത്തും ഹോട്ടലുകളിലുമാണ് യുവതിയെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നത്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരിയായ യുവതിയുടെ ശമ്പളം മുഴുവൻ ഇയാൾ പല ആവശ്യങ്ങൾ പറഞ്ഞ് മൊബൈൽ ഫോൺ, ഡിജിറ്റൽ ക്യാമറ തുടങ്ങിയ സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിച്ചിരുന്നു.